ആ വാവ എന്റെ ഐസ് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ഞാൻ ഇപ്പൊ ഇതാ മുഖത്തിടാനായിട്ട് താഴന്ന് പോയി ചേച്ചിന്റെ അടുത്ത് നിന്ന് പ്രസന്റ് ചേച്ചിന്റെ അടുത്ത് പോയി വാങ്ങിച്ചു വന്നതാ. ഞാൻ ദാഹിച്ചിട്ട് കുടിച്ചതാണ് വെള്ളം. വെള്ളത്തിൽ ഐസ് ഇട്ടു അറിയാതെ. ഐസ് കൊറച്ച് കുടിച്ചാ മതി. ഇതിൽ ഒഴിക്കുന്ന എനിക്ക് മുഖത്ത് ഇതാക്കണം നന്നായിട്ട്. കുറച്ച് കുടിച്ചാ കുറച്ച് കുടിച്ചോ പൊള്ളിരിക്കാണ്. കുറച്ച് മതി. ഞാൻ ഇങ്ങനെ ഐസ് വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാൾ എന്റെ ഐസൊക്കെ എടുത്ത് വെള്ളമാക്കി കുടിക്കുന്നു. ഞാൻ താഴ്ന്നു പോയി വാങ്ങിച്ചു തന്നത്. വാവച്ചു എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? യാത്ര അല്ല, അടിപൊളി യാത്ര. നമ്മള് ബൈക്കുമ്പോ പോവാനെന്നു വിചാരിച്ചു. ശാരീരിക എന്താ പറയാ, ഇങ്ങോട്ട് വരുമ്പോ റാസിലേക്ക് മുഖത്തിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായോണ്ട് അങ്ങോട്ട് കയ്യില് അങ്ങോട്ട് വണ്ടി ഓടിച്ച് വരാനൊന്നും. എന്റെ പഠിച്ചവനെ വണ്ടിക്കൊക്കെ പോകായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ അങ്ങനെ ഒരു തോട്ട്. രാവിലെ നേരത്തെ ഇറങ്ങിയല്ലേ, അപ്പൊ വണ്ടിക്ക് നേരെ അങ്ങോട്ട് പാലക്കാടേക്ക് പോയാലോ എന്നങ്ങോട്ട് ചിന്ത. പക്ഷെ വരുമ്പോഴുണ്ടായിരുന്ന വരുമ്പോൾ ലേസറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും കാറ്റൊന്നും കൊള്ളാൻ പറ്റില്ലല്ലോ, അബദ്ധമായി പോയാലേ. ഞങ്ങൾ നേരെ ബസ്സിന് തന്നെ പോയി വണ്ടി അവിടെ വെച്ചിട്ട് തിരിച്ചും ബസ്സിന് സുഖമായിട്ട് വന്നു. കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പൊ വന്ന് കയറി കുളിച്ച് റെഡിയായി. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. ഇനി ഭക്ഷണം കഴിച്ചിട്ട് നല്ലൊരു ഉറക്കം. വീഡിയോസ് ഒക്കെ പിടിച്ചിട്ടുണ്ട്, നാളെ വീഡിയോ ഒക്കെ വിടാം. അല്ലേ ബാബാ, നമ്മൾ കറക്റ്റ് 10:30 ഉണ്ടി. ക്ലോക്ക് നിന്നു വന്നു എവിടെ? എപ്പോഴും 10:30 വന്നതും 10:30. അപ്പൊ ഇപ്പൊ എത്ര ഉണ്ടാവും സമയം? സമയം 10:30. നല്ല യാത്രയായിരുന്നു കേട്ടോ. എനിക്ക് വേദനക്ക് ഒരു കുറവില്ല മക്കളെ. ഞാൻ ഇപ്പൊ വരുമ്പോ നല്ല സുഖം. ഭയങ്കര മുഖക്ക് വീർത്തുക്കണ് കണ്ടില്ലേ, ചീർത്തുക്കണ് ഇവിടെ കല്ലിപ്പുണ്ട്. കല്ലിപ്പുണ്ട്, പക്ഷെ ഐസൊക്കെ വെക്കുമ്പോഴൊരു സുഖമുണ്ട് കേട്ടോ. അന്നൊക്കെ ചെയ്തപ്പോഴിങ്ങനെ കുരുകുരു പോലെ വരും, അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. ഓരോ പ്രാവശ്യം ഓരോ രീതിയിലാണ്. വേദനക്ക് ഒരു കുറവില്ല എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോഴേ. പിന്നെ വാവ എടുത്തുണ്ടായത് കൊണ്ട് ആ വേദന ഒക്കെ അങ്ങോട്ട് സഹിച്ചു. വാവനെ കാണുന്നവരോട് വിളിച്ച് ഞാൻ ഉള്ളു കയറുമ്പോണ്ട് ഫുള്ള് ക്രീമൊക്കെ തേച്ചിരിക്കുന്നു. അത് ഇങ്ങനെ മരവിപ്പിക്കാനായിട്ട് ആദ്യം ഒരു അരമണിക്കൂറ് മരവിപ്പിക്കാനായിട്ടുള്ള ക്രീം തേക്കും. അത് കഴിഞ്ഞിട്ടാണ് ലേസർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ക്രീം തേച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾക്ക് പോരാൻ പറ്റും. ഞങ്ങള് 9 മണിക്ക് മുന്നേ തന്നെ എത്തി. അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഞങ്ങളൊരു എട്ടേകാലിനെത്തി. കറക്റ്റ് യാത്രയായിരുന്നു. ഇവിടുന്ന് എണീച്ച തന്നെ 2:30 ഞാൻ എണീച്ച ആദ്യം. അതെണീറ്റേ വാവ വിളിച്ച് കൊറേ വിളിച്ച് വിളിച്ചിട്ടാണ് എണീക്കുന്നത്. വാവയ്ക്ക് പനിഷ്മെന്റ് അല്ലായിരുന്നു അങ്ങനെ എണീക്കുന്നത്. അതാണ് മനസ്സിൽ നമ്മൾ വിചാരിച്ച ചായക്കെ ഉണ്ടാക്കി ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ അന്നത്തെ പകരം വീട്ടിയത്. അതായത് നമ്മൾ മനസ്സിൽ വിചാരിച്ച് അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ മനസ്സിന് അത്ര ശക്തി ഉണ്ടെന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണമൊക്കെ ഒന്നുമല്ല, മനസ്സിൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ രോഗമോ അങ്ങനെയുള്ള ക്ഷീണമോ ഒന്നും ഒരു പ്രശ്നമല്ല. പിന്നെ തീർത്തും വീണു പോയാൽ പോയ കാര്യം. ഒരു പരിധി വരെ നമ്മുടെ മനസ്സിന്റെ അതാണ് വിൽ പവർ, നമ്മളുടെ ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തി കൊണ്ട് ഈ ലോകം തന്നെ നമ്മളുടെ കരവലയത്തിലാക്കാം. ഇല്ലേ ബാബ, ഈ ലോകം മുഴുവൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ബുക്കൊക്കെ കൊണ്ടായിട്ട് ഞങ്ങൾ ആ കുറച്ചൊക്കെ വായിച്ചിട്ടോ. രണ്ട് ബുക്കും നിർത്തി വെച്ചിട്ട് ബസ്സിൽ വായനോട് വായനായിരുന്നു. ഞാൻ നോക്കങ്ങനെ ഭയങ്കര വായന. നമ്മള് വലിയ കളക്ടറുടെ രണ്ടാള് ഓൺലൈൻ ക്ലാസ്സിന് പഠിക്കാൻ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയാ വെച്ചാല് വരുമ്പോ നമ്മള് 2 ബസ് കയറിട്ട് വന്ന് അതിൽ രണ്ടിന് നല്ല അടിപൊളി പാട്ട് ഇട്ടത്തെ പാട്ടുകൊണ്ട് പാട്ട് മക്കളെ ഏതോ ഒരു മോഹൻലാലിന്റെ ഹിറ്റ്സ് പാട്ട്, മമ്മൂട്ടിന്റെ പാട്ട്, ലൂഡ് മിക്സ് ചെയ്തൊരു പാട്ട്, ഡപ്പാംകുത്ത് പാട്ട്, ലാസ്റ്റ് ഉണ്ട് മോഹമുന്തിരി പാട്ടി. ആ പാട്ട് നല്ല രസമുണ്ടായിരുന്നു. സൂപ്പറായി, നല്ല നല്ല പാട്ടുകൾ. അത് 2 ബസ് പെരിന്തൽമണ്ണയിൽ നിന്ന് വേറെ ബസ് അവര് മാറ്റി കയറ്റി ഞങ്ങളെ. നല്ല പ്രൈവറ്റ് ബസ്സുകൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ വാവക്ക് പ്രൈവറ്റ് ബസ്സുകൾ ഇഷ്ടമില്ല, ശ്വാസം കിട്ടൂല. സീറ്റൊക്കെ അടുത്തടുത്താണ്. മറ്റേ ഇതിന്റെ പറച്ചാല് കുറച്ച് എന്താ പറയാ, ഈ നല്ലൊരു വീട്ടിലൊക്കെ ഇരിക്കുന്ന മാതിരി നല്ല കാറ്റോ കാറ്റോ വെളിച്ചൊക്കെ നല്ല സോത്തി പോവാ. പക്ഷെ എന്താണ്, പാട്ട വണ്ടിയാവും, അത്രയുള്ളൂ, പാട്ടുണ്ടാവില്ല. എന്നാലും യാത്ര ചെയ്യാൻ സുഖം KSRTC തന്നെ കേട്ടോ.
അതുകൊണ്ടാണ് ആർ ടി എസിൽ 9 മണിക്ക് തുറന്ന് അപ്പൊ സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. അതല്ല രസം, ഞാൻ ഒരു കാര്യം നിങ്ങളോട് ബോധിപ്പിക്കുകയാണ്. കാരണം ചിലവർ ചോദിച്ചു, ഒരു ഹോസ്പിറ്റലല്ലേ, അവിടെ പോയിട്ട് ഇങ്ങനെ പാട്ടും കളിയും ഒക്കെ വീഡിയോ പിടിക്കാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പിടിക്കാൻ കാരണം എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ചാൻസ് കിട്ടി. സെക്യൂരിറ്റി ആ തുറന്ന വശം തന്നെ ഞങ്ങൾ അകത്ത് കയറി. അപ്പൊ ഒന്നും ആരും വന്നിട്ടില്ല, ഡോക്ടറും ഇല്ല, നഴ്സുമാരും ഇല്ല, റിസപ്ഷനിലൊന്നും ആരും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ പിടിക്കാൻ, അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ ഒരു വീഡിയോ പിടിക്കാൻ പറ്റിയത്. നല്ല രസമായിട്ടോ, യാതൊരു റീടേക്കും ഇല്ലാതെ ഒറ്റൊരു ഷോട്ടിൽ ആ പാട്ട് വെച്ച് അങ്ങനെ പിടിച്ചപ്പോഴ് ബാബു എന്ത് രസമാണ് ഇങ്ങനെ പൂതരണ പോലൊക്കെ ഇങ്ങനെ ഇരുന്നത്. നല്ല ഇഷ്ടപ്പെട്ട്, അയ്യോ വളരെ വണ്ടർഫുൾ ഒരു വീഡിയോ ആയിട്ട് എനിക്ക് അത് കിട്ടി. ഫാന്റാസ്റ്റിക് ആൻഡ് മാർവലസ് ആൻഡ് ഫാബുലസ്, ഫാബുലസ്ലി നന്നായിരുന്നു അത്. അതങ്ങനെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളവിടെ ചെന്നത് ഇത്ര നേരത്തെ ചെന്നതിൻ്റെ ഒരു ഗുണം ഏറ്റവും കിട്ടിയത് ഫസ്റ്റ് ലേസർ തന്നെ ചെയ്യാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വാവ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാവ അകത്തേക്ക് വന്നപ്പോൾ വാവ പറയാണ്, റാസിലിൻ്റെ കുറേ കൂട്ടുകാരികൾ വന്നിട്ടുണ്ട്, നിങ്ങളെ കുടുംബക്കാർ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയണ്. അഞ്ചാറ് ആൾക്കാർ, എല്ലാ ഐറ്റും വെയിറ്റുള്ള ആൾക്കാർ. ഞാൻ കണ്ടിട്ട് വേണ്ടി എന്നോട് ഇങ്ങനെ നോക്കണ് ആറാളും കൂടി. അപ്പൊ അമ്പ എന്താണ് രാവിലെ വിട്ട വീഡിയോ കണ്ടിട്ട് നമ്മള് വരുന്നുള്ളത്. എന്നിട്ട് ഇന്നങ്ങ് നോക്ക്, വാവനാണ് ഒഴുക്കി മുണ്ടാനൊരു ഇത് മാറ്റി, മാസ്ക് മാറ്റാതെ അങ്ങ് വെച്ച്. എന്നിട്ട് നമ്മൾ എല്ലാ റാസിനോട് പോയി പറഞ്ഞു, ഞങ്ങളെ കൂട്ടുകാരികൾ വന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ വന്നപ്പോ ഇവര് ഭയങ്കര കമ്പനി, അവൻ പുറത്തായി. തിരൂരിൽ നിന്ന് വന്നതാ, തിരൂര് നെഹസി മേനോന്റെ കുട്ടികളാണ്. നെഹസി മേനോന് 18 കുട്ടികളുണ്ട്. അയ്യോ, അവരുടെ ഒരു കുടുംബത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുൾ ഫാമിലിയാണ്. തിരൂര് ഇളക്കി മറിച്ചുകൊണ്ട് ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിലും മുഖ്യധാരയിലും എല്ലാം നല്ലൊരു ഇമ്പ്രഷൻ ട്രാൻസ്ജെൻഡേഴ്സിന്റെ, എല്ലാവരുടെയും കേരളത്തിൽ ആകമാനമുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് നല്ലൊരു പേര് കാഴ്ചവെക്കാൻ കഴിഞ്ഞതാണ് നേഹയുടെ അദ്വൈത കൾച്ചറൽ സൊസൈറ്റി. അതിലത്തെ അംഗങ്ങളാണ് ഈ 18 പേര്. അതിലത്തെ 6 പേരാണ് അവിടേക്ക്, അവരൊരു കാറൊക്കെ വിളിച്ചിട്ട്, 6-7 പേരുണ്ടായിരുന്നുണ്ട്, ഒരു കാറ് വാടകയ്ക്ക് വിളിച്ചിട്ട് അവർ ഒന്നിച്ച് വന്നു. അവരൊക്കെ ഒരുപാട് നാളുകളായി ഇതൊക്കെ ചെയ്യുന്ന, എല്ലാ കുട്ടികളുടെയും സർജറി ഒക്കെ കഴിഞ്ഞവരാണ്. പിന്നെ ചില ഇങ്ങനെയുള്ള ലേസറിൻ്റെ ടച്ചപ്പ് ചെയ്യാനും അതിനൊക്കെയാണ് അവരിപ്പോൾ വരുന്നത്. ഞാനൊക്കെ ഇത് ഇപ്പോൾ ദാ LKG തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിലുള്ളവർ എൻ്റെ ഇൻറ്റിമേറ്റ്സ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് ഒരുപാട് സംസാരിച്ചു. അതിലാണ് അപ്പോഴാണ് ഒരു വീഡിയോ പിടിച്ചത്. ആ വീഡിയോ ഞാൻ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. കയ്യിലൊക്കെ ഇങ്ങനെ പേര് കുത്തിയൊക്കെ കണ്ടപ്പോൾ ആ കുട്ടി വേഗം സമ്മതിക്കുകയും ചെയ്ത്. ബ്ലോഗിലിടുന്ന് ചിലപ്പോൾ ആ കുട്ടി അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെ ഞാൻ അവരുടെ ഒരു പ്രൈവറ്റ് ഇഷ്യൂ ആയതുകൊണ്ട് ഞാനത് വേഗം ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിൽ വിഷമതകളൊക്കെ ഉണ്ടെങ്കിൽ തിരൂരുള്ള ആ ഗ്യാങ് മുഴുവൻ എന്നോട് ക്ഷമിക്കണം. അറിയാലോ ഞാൻ അത്രയധികം ഈ വീഡിയോസൊന്നും പിടിച്ച് പരിചയമൊന്നുമില്ല. ഒരു പുതിയ യൂട്യൂബറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ അമളികളും അബദ്ധങ്ങളൊക്കെ ആദ്യകാലത്ത് എല്ലാവർക്കും പറ്റില്ല, അതുപോലെ കരുതണം. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അവരെ കണ്ടതിൽ വളരെ സന്തോഷമായി. അതിലത്തെ ഒരു കുട്ടി, കാഞ്ചനക്കുട്ടിയൊക്കെ നമ്മളുടെ ഇവിടേക്കൊക്കെ വന്നിരുന്നു. പെരിന്തൽമണ്ണ ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ മാരേജ് ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നവരാണ്. നേഹയും ഉണ്ടായിരുന്നു അവിടേക്ക്. അപ്പോൾ അതിൽ പങ്കെടുത്തവരൊക്കെ കാണാൻ കഴിഞ്ഞു, നല്ല സന്തോഷം. പിന്നെ നല്ല അടിപൊളി യാത്ര. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ ചെന്ന് ലേസർ ചെയ്തുകൊണ്ട് കാര്യമായി. അല്ലാണ്ട് ഈ 5-6 പേരും പിന്നെ പുറത്തുനിന്നുള്ള വേറെ എന്തൊക്കെയാ ട്രീറ്റ്മെന്റിന് വന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ. കുറെ 6 ആൾക്കാർ ചെയ്യാനില്ലേ, ഓരോ മണിക്കൂർ ഓരോരുത്തരിക്കില്ലേ. അരമണിക്കൂർ റെസ്റ്റ്, അരമണിക്കൂർ പരാടി, പരാടി അല്ല അരമണിക്കൂർ ഇങ്ങനെ കുത്തു. ഞാൻ കണ്ടിട്ടോ, അതിന്റെ വീഡിയോ ഒക്കെ എടുത്തു. അതിങ്ങനെ തീ മാതിരി തീ തുപ്പണ യന്ത്രം പറയല്ലേ, അതേമാതിരി ഇങ്ങനെ അടിക്കുമ്പോ റാസിലിന്റെ കാലിങ്ങനെ ടിക്കിങ്ങനെ പോന്നു. പിന്നെ കുറച്ച് വേദന സഹിച്ചാലും കൊറേ മാറിയുണ്ട്. അപ്പൊ ഡൗസോപ്പിന്റെ മൈരി അല്ല, പരിസരത്തിന്റെ മൈരിയായില്ലേ. അത് കുറച്ചിങ്ങനെ വീർമത ഉണ്ട്, അതുണ്ടാകും. അത് ഈ ഐസൊക്കെ വെച്ചിട്ട്, ഐസ് വെള്ളമാണെങ്കിൽ പിന്നെ ഞാൻ വേഗം നിർത്തട്ടെ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗം നിർത്തട്ടെ, ഐസ് വെള്ളമായി പോകും. വാവിടുത്ത് കുടിക്കുകയും ചെയ്യും. ഞങ്ങളിൽ ഫ്രിഡ്ജ് ഒന്നുമില്ല മക്കളെ. ഞങ്ങളെ അടി താഴത്തുള്ള പ്രസന്നേച്ചിന്റെ ഒന്ന് വേഗം അവര് ഉറങ്ങണയിൽ മുന്നേ വേഗം പോയി വാങ്ങിച്ചു വന്നതാണ്. പിന്നെ ഇന്നലത്തെ ഓണംകോടി വമ്പർ തൃപ്പൂണിത്തറ അടിച്ച് ഞങ്ങളും എടുത്തായിരുന്നു. ഞങ്ങൾ എടുത്തിട്ട് ഒരു നമ്പർ 2000, ഒരു ഒറ്റ നമ്പർ 2000 പോയി.
അങ്ങനെ ലേസറൊക്കെ നന്നായിട്ട് കഴിഞ്ഞു. രാവിലെ തന്നെ പോയതിൻ്റെ ഒരു ഗുണമുണ്ടായി. ഏഴര വെളുപ്പിന് എഴുന്നേറ്റ് പോയി. ഏഴര വെളുപ്പിന് എന്നല്ല രണ്ടരക്കൊക്കെ എഴുന്നേറ്റ് ബാബൻ്റെ ഒരു ഉഷാറാണത്. ബാബൻ്റെ മിടുക്ക്. ഞാനാ പാവം ഇതിനെ പറ്റിച്ചതല്ലേ ഒരാശം. പറ്റിച്ചെന്ന് പറയാൻ പറ്റട്ടെ, എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവും ക്ലാസ്സിലൊക്കെ ഇല്ലേ. അതുകൊണ്ടാണ് എനിക്ക് തലവേദനയും ചില ടൈമിലുള്ള എന്താ പറയുക, നോക്കിയാൽ അന്നേരം ഇന്നിപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് വെച്ച് അലാറം വെച്ച് ഞാൻ എഴുന്നേറ്റുമ്പോണ്ട് ഒരാൾ കട്ടൻ ഉണ്ടാക്കണ, മുട്ട പുഴുങ്ങണ, ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് അല്ല. അന്ന് ഞാൻ ഇറങ്ങി പുറപ്പെട്ട് പോകാഞ്ഞത് അതുകൊണ്ടാണ്. ബാബയുടെ മുൻകാല ചരിത്രങ്ങളൊക്കെ എനിക്ക് അറിയാലോ, കാരണം ഇങ്ങനൊന്നും ഒരിക്കലും ഉണ്ടാകാത്തതാണ്. നല്ല ഉഷാറിലെല്ലാം കാര്യത്തിന് എഴുതി നിൽക്കാനും ഉത്തരവാദിത്വത്തോട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ. എൻ്റെ കാര്യത്തിനൊന്നും യാതൊരു മുടക്കും ബാബ ഒരിക്കലും വരുത്തിയിട്ടില്ല. ഇവിടെ പോകാനാണെങ്കിലും എന്തിനും എന്തിനും ഇന്നതാ പൂർവാധിക ശക്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും ബാബ ചെയ്തു. നല്ലൊരു നല്ലൊരു ദിവസം കിട്ടും അല്ലേ. നല്ലൊരു അവിടെ എത്തി ചെയ്ത് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത് വേഗം അവിടെ നിന്ന് പോകുന്നു ചെയ്ത് പിന്നെ ഒരു ടെസ്റ്റ് ഉണ്ട്, അത് നാളെ പറഞ്ഞു ടെസ്റ്റ് നാളെ പറയാം. പിന്നെ അതുമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ കൂട്ടുകാരികളെ കാണാൻ പറ്റി. നമ്മളുടെ കുടുംബം തന്നെ അല്ലേ അവര്. ബാബൊക്കെ അവരോട് നന്നായി സംസാരിച്ചു എന്നുള്ളതൊക്കെ നോക്കി. ഇന്നൊക്കെ അങ്ങോട്ട് ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ ചെയ്ത് പോയപ്പോഴും ബാബക്ക് യാതൊരു സോഷ്യൽ ആൻസൈറ്റിയും ഇല്ല, പബ്ലിക് ഫിയറും ഇല്ല, ഒന്നും ഉണ്ടായില്ല. അതെ, അവരോടൊക്കെ നന്നായി സംസാരിച്ചു. ചില ടൈമിലാണ് എന്താ പറയുക, മനുഷ്യന്മാർക്ക് പഠിച്ചുണ്ടാക്കിയല്ലേ, ഒരു മനുഷ്യന്മാർക്ക് ഉണ്ടാവും. അതെ അതെ. പിന്നെ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞില്ലേ, പാലക്കാട് നെന്മാറ വിത്തനശ്ശേരിയിൽ രണ്ട് കൂട്ടരെ കാണാൻ പോകുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് ബസ്സൊക്കെ കിട്ടി അവിടേക്ക് ചെന്ന് അവരെ കണ്ടു. എത്രയും വേഗം വേഗം അവരെ കാണാനൊക്കെ കഴിഞ്ഞിട്ടോ. നല്ലൊരു വീഡിയോ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റൊക്കെ ചെയ്തിട്ട് നാളെ വിടുന്നതായിരിക്കും. അതേപോലെ ലേസറിൻ്റെതും ഞാൻ എൻ്റെ ലേസർ ചെയ്യുമ്പോൾ ആ ഭാഗത്തൊക്കെ കയറിയിട്ട് എന്തൊക്കെ പിടിച്ചിരുന്നു, ഞങ്ങളൊന്നും നോക്കിയിട്ടൊന്നുമില്ല അത്. അപ്പം അതൊക്കെ നല്ലതൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നാളെ എഡിറ്റൊക്കെ ചെയ്ത് വീഡിയോ നാളെ വിടാം. ഇന്നിപ്പോൾ ഏതായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കട്ടെ, എൻ്റെ ഐസ് ഇപ്പോൾ വെള്ളമായി തീരും. അപ്പോൾ എല്ലാവർക്കും സന്തോഷം.